ഓരോരുത്തരായി നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഈ കോവിഡിന്റെ ഒരു സാഹചര്യമുള്ളതിനാൽ ലഘുവായ ചടങ്ങാണ് ഇവിടെ നടത്തുക. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണത്തിലേക്ക് പോകാൻ കഴിയും. ആശംസകൾ. എപ്പോഴെത്തി? ഇപ്പൊ വരുന്ന യുവാക്കളുടെ ഒരു വലിയ നിരയാണ്, അതിലൊരു എത്രത്തോളം പ്രതീക്ഷയാണ്? അല്ല, ഈ സർക്കാരിനെ LDF സർക്കാരിനോട് ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് തുടർച്ചയായി രണ്ടാം തവണയും കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി LDFന്റെ ഒരു തുടർഭരണം വരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി കാലാവധി പൂർത്തീകരിച്ച ഒരു മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് കോട്ടം തട്ടാതിരിക്കുക. LDF സർക്കാരിനെ അധികാരത്തിലെത്തിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുണ്ട്. 140 പേർ വിജയിച്ചു. അതിൽ LDFന്റെ MLA മാരുണ്ട്. പക്ഷേ അവരൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമാണ്, ഇത് വ്യക്തിപരമല്ല. ആ കഠിനാധ്വാനം ചെയ്ത സഖാക്കൾ, അവരെ എപ്പോഴും ഓർക്കുക. അവരെ ഓർക്കാത്ത ദിവസം ഉണ്ടാകരുത്. അവരെ ഓർത്തുകൊണ്ട് ഇടപെടുക. അവരിഷ്ടപ്പെടുന്നത് ചെയ്യുക, അവർ ഇഷ്ടപ്പെടാത്തത് ചെയ്യാതിരിക്കുക. ജനത്തെ എപ്പോഴും ഓർക്കുക. വിപ്ലവ മണ്ണിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ സാധാരണ നിലയിലാണെങ്കിൽ ഒരു ആയിരക്കണക്കിന് പ്രവർത്തകർ വന്ന് അഭിവാദ്യങ്ങൾ വിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇന്ന് കോവിഡിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുന്നു, അതിന്റെ ഒരു വിഷമമുണ്ടോ? അല്ല, അത് LDFന്റെ ഒരു പ്രവർത്തകൻ എന്നുള്ളതിൽ വലിയ അഭിമാനം തോന്നിയൊരു ദിവസം May 2 അത് ഇലക്ഷന് ജയിച്ചത് കൊണ്ട് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ LDF ജയിച്ചതിൻ്റെ മാത്രം ആഹ്ലാദമല്ല. ആ വിജയം കഠിനാധ്വാനം ചെയ്ത ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുടെ വിജയമാണ്. എന്നാൽ ഒരു വിജയാഹ്ലാദത്തിനും അവർ തയ്യാറായില്ല. മനസ്സിൽ ആഹ്ലാദം കടിച്ചു പിടിച്ചു. അതൊരു അച്ചടക്കമാണ്. ആ അച്ചടക്കം നാട്ടിൽ LDFന് വോട്ട് ചെയ്യാത്ത ജനങ്ങൾ ഉൾപ്പെടെ വലിയ മതിപ്പുളവുണ്ടാക്കി. അതിന് തുടർച്ചയാണ് ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും. ഈ കോവിഡ് കാലത്തിൻ്റെ ഈ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സ്വയം നിയന്ത്രിക്കുക. ആ നിയന്ത്രണം, ആ അച്ചടക്കമാണ് ജനങ്ങൾക്ക് LDFനോട് കൂടുതൽ താല്പര്യമുണ്ടാകാൻ കാരണം.